പണ്ട് കാട്ടിൽ ഒരു വയസ്സൻ പാമ്പ് ജീവിച്ചിരുന്നു. അത് വളരെയധികം വയസ്സനും ക്ഷീണിതനുമായിരുന്നു. അത് കൂടുതൽ സമയവും വിശന്നാണിരുന്നത്. എന്തെന്നാൽ ഇരയെ പിടിക്കുവാനുള്ള ആരോഗ്യമൊന്നും അതിനില്ലായിരുന്നു. ഒരു ദിവസം പാമ്പ് ഭക്ഷണം അന്വേഷിച്ച് എങ്ങോട്ടുന്നില്ലാതെ യാത്ര തിരിച്ചു. അങ്ങനെ അതൊരു കുളത്തിനടുത്തെത്തി. ആ കുളം തവളകളെ കൊണ്ട് നിറഞ്ഞതായിരുന്നു. അപ്പോൾ പാമ്പ് ചിന്തിച്ചു, ഈ തവളകൾ വളരെ സ്വാദിഷ്ടമായ ഭക്ഷണമാണ്. ഓരോ ദിവസവും ഓരോന്നിനെ തിന്നാം. പക്ഷെ ഞാൻ എങ്ങനെ അവയുടെ അടുത്തെത്തും? വെള്ളത്തിലിറങ്ങി നീന്താനാണെങ്കിൽ എനിക്ക് പറ്റില്ല. അത്രയ്ക്ക് അവശനാണ് ഞാൻ. ഇനിയിപ്പോ എന്താ ഒരു വഴി? എന്തെങ്കിലും ഒരു ഉപായം കണ്ടുപിടിച്ചേ മതിയാവൂ, ഇല്ലെങ്കിൽ ഞാൻ വിശന്ന് ചത്തുപോവും. പാമ്പ് തന്റെ കണ്ണുകൾ അടച്ച് അവിടെ അനങ്ങാതെ കിടന്നു. തവളകൾ പാമ്പ് കിടക്കുന്നത് കണ്ട് അതിന്റെ അടുത്തെത്തി. തവളകളിൽ ഒന്നാമത്തെ തവള പറഞ്ഞു, ഇതെന്താ ഈ പാമ്പ് നമ്മളെ കണ്ടിട്ടോ അനങ്ങാതെ കിടക്കുന്നത്? നമ്മൾ എന്തായാലും സൂക്ഷിക്കണം. ചിലപ്പോ അത് ചത്തുപോയിട്ടുണ്ടാവുന്നേ. തവളകളുടെ രാജകുമാരൻ ഇതിന് മറുപടി പറഞ്ഞു, ഞാൻ തന്നെ പോയി നോക്കാം, നിങ്ങൾ ആരും പേടിക്കണ്ട. അങ്ങനെ തവള രാജകുമാരൻ പാമ്പിന്റെ അടുത്തെത്തി. പാമ്പ് പെട്ടെന്ന് കണ്ണു തുറന്നു. തവള രാജകുമാരൻ പെട്ടെന്ന് ഞെട്ടി തിരിച്ചോടി. തവള രാജകുമാരന്റെ പേടി കണ്ട് പാമ്പ് ഇങ്ങനെ പറഞ്ഞു, എന്റെ കുട്ടികളെ എന്നെ പേടിക്കണ്ട, ഞാൻ നിങ്ങളെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഒരുപാട് കാലം മുന്നത്തെ കഥയാണ്. ഞാൻ ഒരു മുനികുമാരനെ കടിച്ചു. മുനി വളരെ കോപിതനായി എന്നെ അദ്ദേഹം ശപിച്ചു. എന്തെന്നാൽ അതിനുശേഷം എനിക്ക് ഒരു തവളകളെയും തിന്നാൻ പാടില്ല. പകരം നിങ്ങളെ എന്റെ പുറത്തിരത്തി സേവിക്കണം. അന്ന് മുതൽ ഞാൻ ഇങ്ങനെ നടന്ന് സേവിച്ചുകൊണ്ടിരിക്കുക. വിഡ്ഢിയായ രാജകുമാരൻ പാമ്പിന്റെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഇത് വളരെ നല്ല കാര്യമാണല്ലോ. അപ്പോൾ പാമ്പ് വിനയത്തോടെ ഇങ്ങനെ പറഞ്ഞു, വരൂ രാജകുമാര, ഞാൻ നിങ്ങളുടെ സേവകനാണ്. ദയവായി വരൂ, എന്റെ പുറത്ത് കയറി യാത്ര ചെയ്തോളൂ. എന്തിനാ നിങ്ങൾ മടിച്ചു നിൽക്കുന്നത്? വരൂ. രാജകുമാരൻ വേഗം പാമ്പിന്റെ പുറത്ത് കയറി. എന്നിട്ട് ആജ്ഞസ്വരത്തിൽ ഇങ്ങനെ പറഞ്ഞു, എന്നെ എന്റെ മാതാപിതാക്കളുടെ അടുത്ത്, അതായത് തവള രാജാവിന്റെയും രാജ്ഞിയുടെയും അടുത്തെത്തിക്കൂ. വേഗം. തീർച്ചയായും മഹാരാജാവേ. അങ്ങനെ അവർ മഹാരാജാവിന്റെ കൊട്ടാരത്തിലെത്തി. തന്റെ മകൻ പാമ്പിന്റെ പുറത്തു കയറി യാത്ര ചെയ്യുന്നത് കണ്ട് മഹാറാണി പേടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അയ്യോ, പാമ്പിന്റെ പുറത്തുനിന്ന് ഇറങ്ങും മോനെ, എന്താ ഇത്? തവള രാജകുമാരൻ നടന്ന എല്ലാ കഥയും വിശദമായി പറഞ്ഞു. പേടിക്കണ്ട, പേടിക്കണ്ട അമ്മേ, എന്തിനാ പേടിക്കുന്നത്? ഈ പാമ്പ് ആരെയും ഒന്നും ചെയ്യില്ല. ഈ പാമ്പ് നമ്മളുടെ അടിമയാ, നമ്മളെ സേവിക്കാനേ ഇവ വന്നിരിക്കുന്നത്. അപ്പൊ തവള രാജാവും രാജ്ഞിയും ഇങ്ങനെ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ മകനെ, ഞങ്ങൾക്കും പാമ്പിന്റെ പുറത്ത് കയറി യാത്ര ചെയ്യണം. അങ്ങനെ വിഡ്ഢികളായ തവളകളെ പാമ്പ് പുറത്തിരുത്തി സവാരി തുടങ്ങി. അപ്പോൾ പാമ്പിന്റെ വായിൽ വെള്ളമൂറി. പക്ഷെ പാമ്പിന്റെ മനസ്സിൽ അതിന് സമയമായിട്ടില്ല എന്ന് തോന്നി. അങ്ങനെ പാമ്പ് ഒരുപാട് ദിവസം തവളകളെ പുറത്തു കയറ്റി കാട്ടിലങ്ങോട്ടും ഇങ്ങോട്ടും സവാരി നടത്തി. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ പാമ്പ് വളരെ ദുഃഖിതനായി രാജാവിനോട് ചോദിച്ചു, ഞാൻ ഒരുപാട് ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട്, അതിനായി എനിക്കിപ്പോ നിങ്ങളെ പുറത്തു കയറ്റി യാത്ര ചെയ്യാൻ സാധിക്കുന്നില്ല. താങ്കൾ ആജ്ഞ തരികയാണെങ്കിൽ ഞാൻ കുറച്ചു തവളകളെ തിന്നോട്ടെ. തവള രാജാവ് വിവശനായി പറഞ്ഞു, ഞാൻ താങ്കളുടെ വിശപ്പ് മാറ്റാൻ എങ്ങനെ എന്റെ സുഹൃത്തുക്കളെ നൽകും? ഒരു രാജാവായ ഞാൻ എങ്ങനെ ചെയ്യും? അപ്പോൾ പാമ്പ് ഇങ്ങനെ പറഞ്ഞു, താങ്കൾ എനിക്ക് തവളകളെ തിന്നാൻ ആജ്ഞ തന്നില്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് തന്നെ മരിക്കും. അപ്പോ താങ്കളെ പുറത്തിരുത്തി കൊണ്ടുപോകുന്നത് ആരാണ്? അപ്പൊ തവള രാജാവ് ആജ്ഞ നൽകിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ താങ്കൾ കുറച്ച് തവളകളെ തിന്നോളൂ, പക്ഷെ വളരെ കുറച്ചേ പാടുള്ളൂ. അങ്ങനെ പാമ്പ് ഓരോരോ തവളകളെയായി തിന്നാൻ തുടങ്ങി. അങ്ങനെ അത് ആരോഗ്യവനായി മാറി. ഒരു ദിവസം പാമ്പ് തവളകളെ നാലുപാടും അന്വേഷിച്ചു. പക്ഷേ ഒറ്റ തവളയെ പോലും കണ്ടില്ല. അത് രാജാവിന്റെ അടുത്ത് നിന്ന് ഇങ്ങനെ പറഞ്ഞു, കുളത്തിൽ ഒരു തവള പോലുമില്ല. വിശപ്പ് മാറ്റാൻ ഞാൻ എന്താ രാജാവേ ചെയ്യാ? തവള രാജാവ് ആശ്ചര്യത്തോട് ഇങ്ങനെ ചോദിച്ചു, അതെങ്ങനെ ഇവിടെ സംഭവിക്കുക? ഞാൻ ഓരോരുത്തരെയുമായി തവളകളെ മുഴുവൻ തിന്നു തീർത്തു. എനിക്കിപ്പോ വളരെയധികം വിശക്കുന്നുണ്ട്. ഞാനിപ്പോ താങ്കളെ തിന്നാൻ പോവുകയാണ്. അല്ലാതെ എന്റെ മുൻപിൽ ഇനി വേറെ ഒരു മാർഗവും കാണുന്നില്ല. അങ്ങനെ പാമ്പ്
തവളരാജാവിനെയും റാണിയെയും കുമാരനെയും തിന്നു. ഈ കഥയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠം നമ്മൾ അപരിചിതരായ ആളുകളുടെ അടുത്ത് ബുദ്ധിപൂർവം പെരുമാറണം എന്നതാണ്.